കാര്യത്തെയും കീറിമുറിക്കുവാൻ ഒരു ചെറിയ മെഴുകുതിരി നാളത്തിന് സാധിക്കും. അന്ധകാരത്തെ പഴിക്കുന്നതിലും എത്രയോ നല്ലതാണ് ഒരു മെഴുകുതിരി കത്തിക്കുന്നത്. അത് ആ ഇരുട്ടിന്റെ കാഠിന്യത്തെ കുറയ്ക്കുന്നതിന് ഉതകും. Charitable Trust. സൃഷ്ടികളിലെ വൈവിധ്യത്തെ മാനിച്ചുകൊണ്ട് അതിന്റെ അന്തസത്തയെ ഉൾക്കൊണ്ടുകൊണ്ട് ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഡൗൺ സിൻഡ്രം, ലേണിംഗ് ഡിസോർഡർ തുടങ്ങിയ അവസ്ഥകൾ നേരിടുന്ന കുട്ടികളെ സമൂഹത്തിന്റെ മുൻധാരയിലേക്ക് കൊണ്ടുവരാൻ ഈ സ്ഥാപനം സഹായിക്കുന്നു. ആദർശ് ചാരിറ്റബിൾ ട്രസ്റ്റ് അതിന്റെ യാത്ര ആരംഭിക്കുന്നത് 1998 തൃപ്പൂണിത്തുറയിലെ ഒരു ചെറിയ വാടക വീട്ടിൽ സെറിബ്രൽ പാൾസിക്കായ വെറും 7 കുട്ടികളുമായി പ്രവർത്തനം ആരംഭിച്ച ആദർശ് സ്കൂൾ ഇന്ന് 180 കുട്ടികൾക്ക് പലവിധത്തിലുള്ള സേവനങ്ങൾ നൽകി വരുന്നു. ഇത്തരത്തിലുള്ള കുട്ടികളെ അവരുടെ കഴിവിന്റെ പരമാവധി ഉയരത്തിലെത്തിക്കുന്നതിലൂടെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക എന്നതാണ് ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യം. ഏർലി ഇന്റർവെൻഷൻ യൂണിറ്റ്. ആദർശ് സ്പെഷ്യൽ സ്കൂളിലുള്ള വിവിധ സെക്ഷനുകളിൽ പ്രധാനപ്പെട്ട യൂണിറ്റുകളിൽ ഒന്ന്. ഏർലി ഇന്റർവെൻഷൻ ഷുഡ് ബി ദ മെയിൻ സെന്റർ ഓർ ദ നർവ് സെന്റർ ഓഫ് എനി ആക്ടിവിറ്റി. വൈ? ബിക്കോസ് വാട്ട് എവർ ദ ട്രെയിനിങ് വാട്ട് എവർ ദ പ്രോഗ്രാം വി ഗീവ് ഡ്യൂറിംഗ് ദാറ്റ് ടൈം വിൽ ഹാവ് എഫക്ട് ഓൺ ദ ചൈൽഡ്. അതിനൊരു സംശയമില്ല. നോർമലി ഇഫ് യു ഗെറ്റ് ദ ചൈൽഡ്, നമുക്കിപ്പോ 11 8 9 തുടങ്ങി തന്നെ കുട്ടികളെ കിട്ടുന്നുണ്ട്. അപ്പൊ ദേ ആർ എൻഡർ ആൻഡ് മാക്സിമം സ്റ്റിമുലേഷൻ ടു ദ ബ്രെയിൻ ഇസ് പോസിബിൾ. ആൻഡ് 0 to 6 ആണ് ബ്രെയിൻ ഡെവലപ്മെന്റ് നോർമലി ടൈം. ആ സമയത്ത് നമ്മൾ എത്ര ഇൻപുട്ട് കൊടുക്കണോ അത്രയും എഫക്റ്റ് തീർച്ചയായിട്ടും ഉണ്ട്. ആദർശ് ചാരിറ്റബിൾ ട്രസ്റ്റിനോട് അനുബന്ധമായി 2007 വൈറ്റ്ലി ശിശുക്ഷേമത്തിനും ഗവേഷണത്തിനുമായി ഒരു സ്ഥാപനം കൂടി രൂപം കൊണ്ടു. പഠന വൈകല്യങ്ങൾക്കും ഡൗൺ സിൻഡ്രംസിനുമുള്ള സെക്ഷനുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ശാസ്ത്രീയമായ സ്കെയിലുകൾ ഉപയോഗിച്ച് വൈകല്യ നിർണയം നടത്തി ഓരോ കുട്ടിക്കുമുള്ള പ്രത്യേക ട്രീറ്റ്മെന്റ് പ്ലാൻ ഇവിടെ തയ്യാറാക്കപ്പെടുന്നു. സിസേറിയനാണോ, ബ്രീച്ച് പ്രസന്റേഷൻ ആണോ, ഫോർസെപ്സ്, അങ്ങനെ കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. കോഡ് അറൌണ്ട് ദ നെക്ക് വരും. അപ്പൊ ഇത് മിസ് പൊക്കിൾ കൂടി കഴുത്ത ചുറ്റാന്നുള്ള പറയില്ലേ, അത് അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്കും ഇതുപോലെ എന്തെങ്കിലും ഡിഫക്ട് വരാനുള്ള ചാൻസ് ഉള്ള ബർത്ത് വെയിറ്റ് അതായത് ലോ ബർത്ത് വെയിറ്റ് ഉള്ള കുട്ടികൾക്കും ഇതുപോലെ വരാം. കളർ ചേഞ്ച് ഇപ്പൊ ബ്ലൂയിഷ് കളർ ഒക്കെ ആണെങ്കിൽ അതും ഇതുപോലെ എന്തെങ്കിലും ഡിഫക്ട് വരും. അപ്പൊ അതുകൊണ്ട് കണ്ടിന് കളർ യെല്ലോയിഷ് കളർ ആയിരുന്നു, ബ്ലൂയിഷ് കളർ. അങ്ങനെ ഓക്യുപേഷൻ തെറാപ്പി.
ഇത് ആദർശ് സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളുടെ കളിയരങ്ങ്. വിവിധ തരം ഉപകരണങ്ങളുടെ സഹായത്തോടെ കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്കിൽസ്, ഐ ഹാൻഡ് കോർഡിനേഷൻ മുതലായവയെ ചീകി മിനുക്കിയെടുക്കുന്ന അത്ഭുത ലോകം. കുട്ടികൾക്ക് ഇവിടെ ഉള്ളതെല്ലാം അവരുടെ കളിക്കോപ്പുകളാണെങ്കിലും യഥാർത്ഥത്തിൽ ഇവയ്ക്കെല്ലാം ശാസ്ത്രീയമായ ഉപയോഗരീതിയും ഗുണങ്ങളുമുണ്ട്. മരത്തിൽ അപ്പൊ പക്ഷികൾ എവിടെയാ കൂട് കൂട്ടുന്നത്? മരത്തിൽ പക്ഷികൾ മരത്തിൽ സെന്റൻസ് കൂത്തേക്ക് പറയണം. ഓ ശരിയായിട്ടില്ല പറയണത്. ഇറ ശബ്ദമല്ല പ്രാ പാവ. ഇപ്പോഴും പാവ പറയുന്നേ. ഇറ പ്രാ ഇറ ശബ്ദം വരത്തേക്ക് വന്നില്ല. നാക്കിട്ട് തുന്നുവിടട്ടെ. ദൈവിടെ ഇല്ല കുത്തൂല പതുക്കെ അറ്റത്തേ ഉള്ളൂ. ആ വാ വിളിക്ക കാണിച്ചു തരട്ടെ. ഞാൻ ദിവസം നീ ഇങ്ങോട്ട് വാ. നാക്കിട്ട് തുന്നുപോക്ക് തുന്നുപോക്ക് നീ ഒക്കട നോക്ക ശ്രമിച്ചു നോക്ക. താക്ക് വരൂല്ല അന്ന് ഒന്നോടി മുകളില് നീ റാ പറഞ്ഞേ. കുറച്ചുകൂടി ശരിയാവാണ്ട് പറവാണല്ലോ. പിന്നെന്താ കുഴപ്പം? അപ്പൊ എന്താ കുഴപ്പം? പ്രാവ് കുറച്ചുകൂടി വരാനുണ്ട്. നാക്ക് വരട്ടെ കുറച്ചുകൂടി. റാ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞാ മതി. കുട്ടികൾക്ക് മുൻപിൽ പ്രകാശവർണ്ണങ്ങൾ കൊണ്ട് മായാപ്രപഞ്ചം സൃഷ്ടിക്കുന്നിടം. എല്ലാത്തരം ഡിസബിലിറ്റികളെയും നേരിടുന്ന കുട്ടികൾക്കും വിഷ്വൽ സ്റ്റിമുലേഷൻ നൽകുമെങ്കിലും ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളിലാണ് ഇത് കൂടുതൽ പ്രയോജനം ചെയ്യുക. മനസ്സ് എന്ന നിഗൂഢതയുടെ ആഴങ്ങളിലേക്ക് സ്വയം അറിയാതെ പിൻവാങ്ങുന്ന ഓട്ടിസ്റ്റിക് കുട്ടികളെ സംഗീത താളത്തിന്റെ മേമ്പൊടിയോട് കൂടി എത്തുന്ന പ്രകാശവർണ്ണങ്ങൾ കൊണ്ട് പുറം ലോകത്തേക്ക് അടുപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്.
ഞങ്ങളുടെ ഈ യാത്ര ആദർശ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഹോം ബേസ്ഡ് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ളതാണ്. നഗരവീതിയുടെ തിരക്ക് ഞങ്ങൾക്ക് നന്നേ അനുഭവപ്പെട്ടിരുന്നു. മുന്നോട്ട് നീങ്ങും തോറും ഞങ്ങൾക്ക് മുന്നിൽ ലോപിച്ചു വരുന്ന പാതകൾ, ടാർ റോഡുകൾ മൺപാതയായി രൂപാന്തരപ്പെടുന്നു. കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ചെറു പച്ചപ്പിനാൽ ചുറ്റപ്പെട്ട വീടുകളായി മാറുന്നു. പലവിധ കാരണങ്ങളാൽ സ്കൂളിൽ എത്തിച്ചേരാൻ കഴിയാതെ വരുന്ന കുട്ടികളെ അവരുടെ വീടുകളിൽ ചെന്ന് അവർക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുക, ഇതാണ് ഹോം ബേസ്ഡ് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഠിക്കാൻ നമ്മൾ വിട്ടുവെച്ചിരുന്നാല് വല്ല പെട്ടെന്ന് വല്ല ഷോക്കും വന്നാള് വീണാൽ പൊട്ടും. കഴിഞ്ഞ വർഷം ഇത്തിരി കൂടുതലായിരുന്നു, ഇപ്പൊ ഇത്തിരി വ്യത്യാസം ഉണ്ട്. വീഴ്ചക്ക് മരുന്നെടുക്കണ്ടേ? ഓട്ടിസം, സെറിബ്രൽ പാൾസി, ലേണിംഗ് ഡിസോർഡർ, ഡൗൺ സിൻഡ്രം തുടങ്ങിയ അവസ്ഥകളെ നേരിടുന്ന നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ കൂടുതൽ വെളിച്ചം വീശുവാൻ ആദർശ് ചാരിറ്റബിൾ ട്രസ്റ്റിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.